ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോർ സ്ട്രോക്ക് എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന എന്നതിനെ പറ്റിയാണ്. ഫോർ സ്ട്രോക്ക് എൻജിനിൽ തന്നെ നമ്മൾ പെട്രോൾ എൻജിനെക്കുറിച്ചും ഡീസൽ എൻജിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ആദ്യമായി തന്നെ ഒരു എൻജിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പരിചയപ്പെടാം. പ്രധാനമായും എൻജിനിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ബോർ, സിലിണ്ടർ ഹെഡ്. ഇവ എങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റുമായി ഒരു കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ചാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പിസ്റ്റൺ സിലിണ്ടറിനുള്ളിലാണ് ട്രാവൽ ചെയ്യുന്നത്, അതായത് മുകളിലേക്കും താഴേക്കും ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു സിലിണ്ടറിന് അകത്താണ്. പിന്നെ ഈ സിലിണ്ടറിന് ഒരു സിലിണ്ടർ ഹെഡ് ഉണ്ടാവും. ആ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എൻജിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയാം. പ്രധാനമായും ഒരു ഫോർ സ്ട്രോക്ക് എൻജിനിൽ നാല് പ്രവർത്തനമാണ് നടക്കുന്നത്: ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഈ നാല് പ്രോസസ്സിനെയും കൂടി ആകെ ഒരു സൈക്കിൾ എന്ന് പറയും. ഈ നാല് പ്രോസസ്സും കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റായി എന്ന് പറയാം. ഇനി ഈ ഓരോ സ്ട്രോക്കിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. ആദ്യത്തെ സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. ഇതിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സിലിണ്ടറിനുള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് ഇൻടേക്ക് വാൾവ് ഓപ്പണായി നേരത്തെ തന്നെ കാർബ്യൂറേറ്ററിലോ ഫ്യൂൽ ഇഞ്ചക്ടറിലോ വെച്ച് മിക്സായ എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മൾ സിലിണ്ടറിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഈ സമയത്ത് പിസ്റ്റൺ അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുന്നു. ഇനി അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്കാണ്. ഈ സ്ട്രോക്കിൽ നടക്കുന്നത് പിസ്റ്റൺ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നു, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ. ഈ സമയത്ത് നേരത്തെ തന്നെ സിലിണ്ടറിനകത്തേക്ക് വലിച്ചെടുത്ത എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നു. ഇനി അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് പവർ സ്ട്രോക്കാണ്. ഇവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. ഈ കംപ്രസ് ചെയ്ത എയർ ഫ്യൂൽ മിക്സ്ചറിലേക്ക് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ഒരു സ്പാർക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഫലമായി ഈ പിസ്റ്റണിന് മുകളിൽ ഒരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫലമായി പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് എക്സോസ്റ്റ് സ്ട്രോക്കാണ്. ഈ സ്ട്രോക്കിൽ കത്തിത്തീർന്ന ഫ്യൂവലിൻ്റെ ബാക്കി എക്സോസ്റ്റായി പുറന്തള്ളപ്പെടുന്നു. ഇതിനായി എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ ഫോർ സ്ട്രോക്ക് എൻജിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീസൽ എൻജിനും പെട്രോൾ എൻജിനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് പറയാം. ഡീസൽ എൻജിനുകളിൽ ഒന്നാമത്തെ സ്ട്രോക്ക് അതായത് ഇൻടേക്ക് സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ അല്ല എത്തുന്നത്. ഇതിനു പകരമായി അന്തരീക്ഷത്തിൽ നിന്നുള്ള എയർ മാത്രമാണ് സിലിണ്ടറിനകത്തേക്ക് എത്തുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രോക്കായ കംപ്രഷൻ സ്ട്രോക്കിൽ ഈ എയറിനെ മാത്രമാണ് കംപ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടും. ഇനി മൂന്നാമത്തെ സ്ട്രോക്കായ പവർ സ്ട്രോക്കിൽ നമ്മൾ പെട്രോൾ എൻജിനുകളിൽ പറഞ്ഞതുപോലെ ഡീസൽ എൻജിനുകളിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല. അതിനു പകരമായി ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ പെട്രോൾ എൻജിനുകളെ പോലുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറല്ല, വെറും ഫ്യൂവൽ മാത്രമാണ് സ്പ്രേ ചെയ്യുന്നത്. അതായത് ഡീസലാണ് സിലിണ്ടറിനകത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. നേരത്തെ തന്നെ കംപ്രസ് ചെയ്ത ഹോട്ട് എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി പവർ സ്ട്രോക്കിൽ പിസ്റ്റൺ താഴേക്ക് മൂവ് ആവുന്നു. ഇനി അടുത്ത സ്ട്രോക്കായ എക്സോസ്റ്റ് സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൾവ് ഓപ്പണായി പിസ്റ്റൺ മുകളിലേക്ക് ട്രാവലായി ഫ്യൂവൽ കത്തിയതിൻ്റെ ബാക്കി എക്സോസ്റ്റ് ഗ്യാസായി പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഒരു നോർമൽ പെട്രോൾ എൻജിൻ്റെയും ഡീസൽ എൻജിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.